നല്ല സുഖം. ഇത്രയും സുഖമുള്ളൊരു ജീവിതം ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നുകൂടെ. എന്നിട്ട് വേണമായിരുന്നു എനിക്ക് മുറി പൂട്ടി എങ്ങോട്ടെങ്കിലും കുറച്ചു കാലം മാറി താമസിക്കാൻ. കുട്ടി, എൻ്റെ ഈ കാലുകൾ ഒരുപാട് അലഞ്ഞതാ ഈ ബോംബെ മുഴുവൻ. അവർക്ക് കുറച്ച് വിശ്രമം കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, കല്യാണിക്കുട്ടിയുടെ കാര്യം ആലോചിക്കുന്നു. കല്യാണിക്കുട്ടിയുടെ കാര്യം ആലോചിക്കണ്ട കുട്ടി. എന്താ, ഒരു തുള്ളി പോലും ബാക്കിയില്ല. പോയിട്ട് വരുമ്പോ ഒരു പൈൻറ്. പാവം മനുഷ്യൻ, ഇപ്പൊ എവിടെയാണോ ആവോ. അപ്പൊ പൊതുവളെ, എനിക്ക് 6 മാസത്തേക്ക് ഡെപ്യൂട്ടേഷൻ അഹമ്മദാബാദിലേക്കാ. ഒരാഴ്ചക്കുള്ളിൽ പോണം. ഞാൻ പോകുന്നു കുട്ടി. ഛേ, അതിന് ഞാൻ 2 ദിവസം കഴിഞ്ഞല്ലേ പോകുന്നുള്ളൂ. അത് ശരിയാവില്ല. കുട്ടി ഈ മുറി പൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ടാ പോണ്ടേന്നറിയാതെ അന്തം വിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പോഴേ ഇറങ്ങിക്കളയാം, എന്നാ പ്രശ്നം ഉണ്ടാവില്ല. കാലുകൾക്കൊക്കെ നല്ല വിശ്രമം കിട്ടി, ജോറായി. വരട്ടെ. നമ്മുടെ പറമ്പിലെ ഉറുമ്പുകളാണല്ലോ. ഇവരെങ്ങോട്ടാ പോണത്? എവിടേക്കായിരിക്കും ഉറുമ്പുകളോടെ വർത്തമാനം? അതല്ല ടീച്ചറെ, നമ്മുടെ പറമ്പിലെ ഉറുമ്പുകളാണേ. തിരിച്ചു വരുമോ എന്ന് ചോദിക്കായിരുന്നു. തിരിച്ചു വരുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും തിരിച്ചു. ടീച്ചർക്ക് നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കാണണ്ടേ? അതിന് തന്നെയാ ഞാനും വന്നത്. ഞങ്ങള് കുട്ടികളായിരിക്കുമ്പോ ഈ മതിൽ ചുറ്റിനപ്പുറത്തേക്ക് കടക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ധൈര്യമായിട്ട് വന്നോളൂ. ഇവിടെ അപകടകാരിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. വരൂ. ഇതെല്ലാം സാറിന്റെ വളർത്തുമൃഗങ്ങളാണല്ലേ? ഇവിടെ വളർത്തുമൃഗങ്ങളില്ല ടീച്ചർ, വളരുന്ന മൃഗങ്ങളേ ഉള്ളൂ. ഇവിടെ ഒരെണ്ണവും ഞാൻ പറഞ്ഞതനുസരിക്കില്ല. പിന്നെ ഒരു തരികടയുടെ പുറത്ത് ഞാൻ ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ എന്റെ സ്വന്തം പറയുമ്പോഴും അതൊരു അവകാശമായിട്ടല്ല, ഞാൻ ഇവരുടെയൊക്കെയാന്നാ അതിന്റെ അർത്ഥം. എനിക്ക് വേറെ ആരുമില്ല ടീച്ചറെ ഈ ലോകത്ത്. അപ്പോ ഞങ്ങൾക്ക് ഒന്നിച്ച് അവകാശമുള്ള പറമ്പായത്, ഈ ചുറ്റുമുള്ള ഭൂമിക്ക് ഞങ്ങളൊക്കെയാ അവകാശികൾ. ബാക്കി സ്ഥലങ്ങളില് എങ്ങനെയാ നാട്ടുനടപ്പ് അറിഞ്ഞുകൂടാ ടീച്ചറെ?
ചായയൊക്കെ ഒരു വകയായിരിക്കും. ഈ പാചക പരിപാടിയോട് മാത്രം പുതിയ ജീവിതക്രമത്തിൽ ഒരു സന്ധ്യയായിട്ടില്ല. ഇനിയും വീട്ടിലേക്ക് വന്നോളൂ, ഭക്ഷണം തരാം. ടീച്ചർ ആളൊരു അൺനോൺ ആണെന്ന് തോന്നുന്നു. അതെന്താ ഈ അൺനോൺ? നോണും അൺനോണും. ബീരാനൊക്കെ പറയായിരുന്നു, മാഷ ഈ ലോകത്ത് രണ്ടു തരം ആൾക്കാരാണ് ഉള്ളത്, നോണും അൺനോണും. നോണും അൺനോണും. അൺനോൺ ബീരാനിക്ക. ബീരാനിക്ക ഒരു അത്ഭുത മനുഷ്യനായിരുന്നു. ബീരാനിക്കയെ ഞാൻ പരിചയപ്പെടുന്നത് വളരെ യാദർശികമായിട്ടാണ്. എനിക്കൊരു പൂർവാശ്രമം ഉണ്ടായിരുന്നു ടീച്ചറെ, ബോംബെയിലും അഹമ്മദാബാദിലും ഒക്കെ ആയിട്ട്. പെട്ടെന്നൊരു ദിവസം എല്ലാം അവസാനിച്ചു. എൻ്റെ ജോലി, എൻ്റെ വരുമാനം, എൻ്റെ പ്രേമം, എൻ്റെ സെൽഫോൺ ഒക്കെ ഒരു ദിവസം നഷ്ടപ്പെട്ടു. അപ്പോ പോകണ്ടെന്ന് വെക്കല്ലേ. പാലക്കാടിനടുത്തുള്ള ആ ചെറിയ സ്റ്റേഷനിൽ ടിക്കറ്റ് ഇല്ലാതെ ഇറങ്ങേണ്ടി വന്ന ആ ദിവസങ്ങളിൽ ഞാൻ വല്ലാതെ അലഞ്ഞുപോയി ടീച്ചർ. എൻ്റെ അതുവരെയുള്ള ജീവിതം എൻ്റെ മുമ്പിലൂടെ ഒഴുകിപ്പോകുന്നത് പോലെ തോന്നി ടീച്ചർ.